പ്രിയ ശാലോം പ്രേക്ഷകരെ, ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് അല്പനേരത്തെ ധ്യാനചിന്തയ്ക്കായി നാം തിരഞ്ഞെടുക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 9-ാം അധ്യായം 16 മുതലുള്ള വാക്യങ്ങളാണ്. സമവീക്ഷണ സുവിശേഷങ്ങളിൽ 3-ലും രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 21 മുതലുള്ള വചനങ്ങളിലും ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിലും രേഖപ്പെടുത്തിയിട്ടുള്ള ഉപവാസത്തെക്കുറിച്ചുള്ള തർക്കവുമായി ബന്ധപ്പെട്ട് കർത്താവ് പറയുന്ന ഒരു ഉപമയാണ് നാം ഇവിടെ ഇന്നത്തെ ധ്യാനചിന്തയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത്. അവിടെ നാം ഇപ്രകാരമാണ് വചനം വായിക്കുക: കോടി തുണിക്കണ്ടമാരും പഴയ വസ്ത്രത്തിൽ ചേർത്ത് തുന്നുമാറില്ല, തുന്നിച്ചേർത്താൽ അതുകൊണ്ട് വസ്ത്രം കീറും, ചീന്തലേറ്റവും വല്ലാതെയായി വരും, പുതുവീഞ്ഞ് പഴയ തുരുത്തിയിൽ പകരുമാറുമില്ല, പകർന്നാൽ തുരുത്തി പൊളിഞ്ഞ് വീഞ്ഞ് ഒഴുകിപ്പോകും, തുരുത്തിയും നശിച്ചു പോകും, പുതുവീഞ്ഞ് പുതിയ തുരുത്തിയിലേ പകർന്നു വയ്ക്കുകയുള്ളൂ, അങ്ങനെ രണ്ടും ഭദ്രമായിരിക്കും. പ്രിയ സഹോദരങ്ങളെ, ഞാൻ ആദ്യമേ തന്നെ സൂചിപ്പിച്ചു, ഇത് ഉപവാസത്തെക്കുറിച്ചുള്ള ഒരു തർക്കവുമായി ബന്ധപ്പെട്ടാണ് കർത്താവ് ഈ ഉപമ പറയാനിട വരുന്നത്. യോഹന്നാൻ്റെ ശിഷ്യന്മാർ അവൻ്റെ അടുക്കൽ വന്ന് അവനോട് യേശുവിനോടൊരു സംശയമായി ചോദിക്കുന്നതാണ്: ഞങ്ങളും പരീശന്മാരും വളരെയേറെ ഉപവസിക്കുന്നു, പക്ഷേ നിൻ്റെ ശിഷ്യന്മാരെന്തുകൊണ്ട് ഉപവസിക്കുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ കർത്താവ് പറയുന്ന മറുപടിയോട് ചേർത്താണ് ഇവിടെ ഈ ഒരു വേദഭാഗം ചേർത്തിരിക്കുന്നത്. നമുക്കറിയാം, ഫരിസേയരുടെയും സാധൂക്യരുടെയും ജീവിതത്തിൻ്റെ രീതികളിൽ അവർ വളരെ വളരെ അനുഷ്ഠാനങ്ങൾക്ക് വളരെ വളരെ കൃത്യത കൊടുത്ത ഒരു സമൂഹമാണ് അവരെ സംബന്ധിച്ചിടത്തോളം. ഉപവാസത്തിൻ്റെ കാര്യത്തിൽ, ദശാംശത്തിൻ്റെ കാര്യത്തിൽ, ഇതിലൊക്കെ വളരെ കൃത്യമായ അനുഷ്ഠാനങ്ങളൊക്കെ പാലിക്കുകയും അതിന് വലിയ പ്രാധാന്യം ജീവിതത്തിൽ കൊടുക്കുകയും ചെയ്യുന്ന ഒരു സമൂഹമാണ് യഹൂദന്മാർ. അപ്പോൾ അവർ ഉപവസിക്കുകയും കർത്താവിൻ്റെ കൂടെയുള്ള ശിഷ്യന്മാർ ഉപവസിക്കാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് അവരിങ്ങനെ ഒരു സംശയം ഉന്നയിക്കുക. അപ്പോൾ കർത്താവ് അവരോട് മറുപടിയായി പറയുന്നതാണ്: മണവാളൻ കൂടെ ഉള്ളപ്പോൾ ഉപവസിക്കേണ്ടതില്ല, മണവാളൻ കടന്നുപോയി കഴിയുമ്പോൾ അവർ ഉപവസിക്കും. ഈ മറുപടി പറയാനിട വരുന്നു. ഇത് വേദശാസ്ത്രപരമായ കർത്താവിൻ്റെ കടന്നുപോകലിനെക്കുറിച്ചും കർത്താവിൻ്റെ ക്രൂശ് മരണത്തെക്കുറിച്ചുമൊക്കെയുള്ള സൂചനകൾ തരുന്ന വേദഭാഗം തന്നെയാണ്. പക്ഷേ അതിനുശേഷം കർത്താവോട് സൂചിപ്പിക്കുന്ന ഈ വേദഭാഗം, പ്രിയപ്പെട്ടവരെ, നാം വളരെ നമ്മുടെ ജീവിതങ്ങളുമായി ബന്ധപ്പെട്ട് ഏറെ ധ്യാനിക്കേണ്ട ഒന്ന് തന്നെയാണ്. കാരണം കർത്താവ് അവിടെ 16-ാമത്തെ വാക്യത്തിൽ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: കോടി തുണിക്കണ്ടമാരും പഴയ വസ്ത്രത്തിൽ ചേർത്ത് തുന്നുമാറില്ല, തുന്നിച്ചേർത്താൽ അതുകൊണ്ട് വസ്ത്രം കീറും, ചീന്തലേറ്റവും വല്ലാതെയായി തീരും, പുതുവീഞ്ഞ് ആരും പഴയ തുരുത്തികളിൽ പകരാറുമില്ല. ഇത് പഴയ തുരുത്തി എന്നുള്ളൊരു സങ്കല്പം യഹൂദന്മാർ, ഇന്നിപ്പോൾ ഉത്തരേന്ത്യൻ യാത്രകളൊക്കെ നടത്തിയാൽ നമുക്കറിയാം, ഉത്തരേന്ത്യയിലുള്ള ഒരു വെള്ളം കൊണ്ടുപോകാൻ വേണ്ടി, ദൂരസ്ഥലങ്ങളിലേക്ക് വെള്ളം കൊണ്ടുപോകാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒന്നാണ് തുരുത്തി. ശരിക്ക് പഴയ സമൂഹത്തിൽ ഉപയോഗിച്ചു കൊണ്ടിരുന്ന ഒന്ന് തന്നെയാണ്. കോലാടിൻ്റെ കഴുത്ത് വട്ടത്തിൽ മുറിച്ചെടുത്ത് അതിൻ്റെ 4 കാലുകളോടും കൂടി ഒന്നായി ഉരിഞ്ഞെടുത്ത് കരുവേലക തുലി വെള്ളത്തിൽ ഉറക്കിയിട്ട് പാകത്തിന് പുകയത്ത് വെച്ചൊക്കെ ഉണക്കി ഒരു സൂക്ഷിക്കുന്ന ഒന്നാണ് തുരുത്തി എന്ന് പറയുന്നത്. പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട്, എബ്രഹാമിൻ്റെ 1-ാം യാത്രയിൽ ഇസഹാക്കിനെയും കൊണ്ടുള്ള ബലിക്കുള്ള യാത്രയിൽ തുരുത്തിയിലാണ് വെള്ളം കൊണ്ടുപോകുന്നത്. ശമൂവേൽ ബാലനെ ദേവാലയത്തിലേക്ക് ഹന്ന കൊണ്ടുവരുന്ന സമയത്ത് തുരുത്തിയിലാണ് അവന് വീഞ്ഞ് കൊണ്ടുവരുന്നത്. ഇങ്ങനെ തുരുത്തി പഴയ കാലങ്ങളിലൊക്കെ വീഞ്ഞുപയോഗിക്കാനും അതുപോലെ വെള്ളം സൂക്ഷിക്കുവാനും വേണ്ടി ഉപയോഗിച്ചു കൊണ്ടിരുന്ന ഒന്നാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ ഇവിടെ തുരുത്തിയോട് ബന്ധപ്പെട്ടാണ് കർത്താവ് ഈ ഒരു ഉപമ പറയാൻ ഇടവരുന്നത്. ഇവിടെ കർത്താവ് പറയുന്ന 2 കാര്യങ്ങളാണ് പ്രധാനമായി നാം ധ്യാനിക്കേണ്ടത്. ഒന്ന്, പഴയ വസ്ത്രത്തോട് ഒരിക്കലും പുതിയത് കൂട്ടി തുന്നാറില്ല, അത് പുതിയതിനെ കൂടി നശിപ്പിച്ചു കളയും. പുതുവീഞ്ഞ് എപ്പോഴും പുതിയ തുരുത്തിയിൽ തന്നെ വേണം സൂക്ഷിക്കാൻ. ഇല്ലെങ്കിൽ പുതുവീഞ്ഞ് പഴയ തുരുത്തിയിൽ സൂക്ഷിക്കാനിട വന്നാൽ അത് പഴയ തുരുത്തിയെ തന്നെ പൊളിച്ചു കളയും. പ്രിയപ്പെട്ടവരെ, ഇത് വളരെ പ്രധാനപ്പെട്ടതായിരിക്കണം എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. കാരണം പഴയ വസ്ത്രത്തോട് ആരും പുതിയ വസ്ത്രം ചേർത്ത് തുന്നുമാറില്ല. എബ്രായലേഖനം അതിൻ്റെ 1-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിലേക്ക് 12 മുതലുള്ള വാക്യത്തിലേക്കൊക്കെ ചെല്ലുമ്പോൾ നമുക്കറിയാമല്ലോ, ഈ ഒരു വസ്ത്രം പോലെ ഈ ലോകത്തെ തന്നെ മാറിപ്പോകുന്നതായിട്ട് അവിടെ എബ്രായലേഖകൻ സൂചിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇവിടെ കർത്താവ് സൂചിപ്പിക്കുന്ന ഈ പഴയ വസ്ത്രവും പുതിയ വസ്ത്രവും, ഇതിനെ നമ്മൾ ധ്യാനിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഇത് പലപ്പോഴും നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക,
പഴയൊരു മതവ്യവസ്ഥിതിയുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് കർത്താവ് ഇത് പറയാനിട വരുന്നത് എന്ന് നമുക്കറിയാം. അതോടൊപ്പം തന്നെ പഴയ യഹൂദാനുഷ്ഠാനത്തിൻ്റെയും മതകാർക്കശ്യങ്ങളുടെയും തലത്തിൽ നിന്നുകൊണ്ട് ആ കാർക്കശ്യങ്ങൾക്ക് അപ്പുറമുള്ള ഒരു പുതുജീവിതത്തിൻ്റെ, ഒരു പുതിയ ജീവിതത്തിൻ്റെ രൂപാന്തരപ്പെടലാണ് യഥാർത്ഥത്തിൽ കർത്താവിൻ്റെ കടന്നുവരവ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കർത്താവിൻ്റെ കടന്നുവരവോടുകൂടി നിൻ്റെ പഴയ വസ്ത്രമാകുന്ന, നിൻ്റെ താറുമാറായ പഴയ ജീവിതമാകുന്ന നിൻ്റെ വസ്ത്രത്തെ തുന്നിപ്പിടിപ്പിക്കുകയല്ല, അവൻ അതിനെ പുതുതാക്കുന്നു എന്ന് തന്നെയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിൻ്റെ പഴയ ജീവിതമാകുന്ന വസ്ത്രം എത്രമാത്രം കീറി പിഞ്ചിയതുമായിക്കൊള്ളട്ടെ, അതെത്രമാത്രം മലിനപ്പെട്ടതുമായിക്കൊള്ളട്ടെ, എത്രമാത്രം ജീർണത ബാധിച്ചതുമായിക്കൊള്ളട്ടെ, അതിനെ അവൻ പൂർണ്ണമായി പുതുതാക്കി തീർക്കുന്നു. ഇതാണ് കർത്താവ് നമുക്ക് സുവിശേഷകനിലൂടെ നമുക്ക് തരുന്ന ഒരു ബോധ്യം. ഇത് തന്നെയാണ്, നിൻ്റെ പഴയ വസ്ത്രത്തെ അവൻ തീർച്ചയായും പുതുതാക്കി തീർക്കുക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് നമ്മുടെ താറുമാറായ ജീവിതത്തെ അവൻ പുതുതാക്കി തരുന്നു. അതാണ് ഒന്നാമത് ഇതിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു സൂചന എന്ന് നാം വായിച്ചെടുക്കേണ്ടതുണ്ട്. രണ്ടാമത് പ്രിയപ്പെട്ടവരെ, രണ്ടാമത് കർത്താവ് ഈ വസ്ത്രവുമായി ബന്ധപ്പെട്ട ഉപമ പറയുമ്പോൾ തന്നെ രണ്ടാമത് പറയുന്നത് ഇതാണല്ലോ, ദുവീഞ്ഞെപ്പോഴും സൂക്ഷിക്കുക ഏത് തന്നെയായിരിക്കണം, പുതിയ തുരുത്തിയിൽ തന്നെയായിരിക്കണമെന്നാണ്. കാനാവിലെ കല്യാണ വിരുന്നിൽ നമ്മൾ കാണുന്നുണ്ട്, കാനാവിലെ കല്യാണ വിരുന്നിൽ വെള്ളത്തെ വീഞ്ഞാക്കി മാറ്റുന്നു. അവിടെ ഇത് കർത്താവിൻ്റെ അടയാളങ്ങളുടെ ആരംഭമായിട്ടാണ് യോഹന്നാൻ ശ്ലീഹ ഈ ഒരു സംഭവത്തെ വിശേഷിപ്പിക്കുക. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ആ കാനാവിലെ കല്യാണ വിരുന്നിൽ വെള്ളം വീഞ്ഞാകുന്നത് എന്നുള്ളത് യഥാർത്ഥത്തിൽ നമ്മുടെയൊക്കെ ജീവിതങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതുജീവിതത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പുതുയുഗത്തിൻ്റെ രൂപാന്തരാനുഭവത്തിൻ്റെ തുടക്കമായി നാം കണ്ടെടുക്കേണ്ടതുണ്ട്. നമ്മുടെ വീര്യം നഷ്ടപ്പെട്ടു പോയ, നമ്മുടെ പഴകിപ്പോയ വീഞ്ഞുകളെ അവൻ പുതുതാക്കിയെടുക്കുന്നു. കാനാവിലും സംഭവിക്കുന്നത് തന്നെയാണല്ലോ, വെറും നിർജ്ജീവമായിരുന്ന കൽപ്പരണികൾ വീഞ്ഞു നിറച്ച കാസകളായി രൂപാന്തരപ്പെടുന്നു. പ്രിയപ്പെട്ട സഹോദര സഹോദരി, നീ വചനം കേൾക്കുമ്പോൾ ഒന്ന് നീ ധ്യാനിക്കുക, ഒന്ന് നീ തിരിച്ചറിയുക, നിൻ്റെ ജീവിതമാകുന്ന കൽഭരണി ഇന്ന് എത്ര നിർജ്ജീവമായിക്കൊള്ളട്ടെ, എത്ര ചേതനയറ്റതായിക്കൊള്ളട്ടെ, അതിൻ്റെ ഇന്നലകൾ എന്തുമായിക്കൊള്ളട്ടെ, ഈ ഇന്നലകളിലേക്കല്ല കർത്താവ് നോക്കുക, നിൻ്റെ നാളുകളിലേക്കാണ്. നമ്മൾ ഇന്നലെയുടെ സങ്കടങ്ങളിലും ഇന്നലെയുടെ ദുഃഖങ്ങളിലും മാത്രം കടന്ന് ജീവിക്കേണ്ടവരല്ല. അതുകൊണ്ട് നിൻ്റെ നിർജ്ജീവമായ ജീവിതത്തിൻ്റെ കൽഭരണികളെ ഒരു രൂപാന്തരത്തിൻ്റെ അനുഭവത്തിലൂടെ പുതുതാക്കി മാറ്റാൻ, പുതിയ തുരുത്തിയിലേക്ക് പകരുവാൻ കഴിയുന്നവനാണ് യഥാർത്ഥത്തിൽ കർത്താവ് എന്ന തിരിച്ചറിവിലേക്ക് നാം കടന്നു വരിക എന്നുള്ളതാണ് ഇവിടെ തരുന്ന രണ്ടാമത്തെ ഒരു ചിന്ത. അതുകൊണ്ട് തന്നെ ക്രിസ്തുവാകുന്ന രൂപാന്തരത്തിലൂടെ നീ സഭയാകുന്ന തുരുത്തിയിലേക്ക് വരിക. ഈ സഭയാകുന്ന തുരുത്തിയിലേക്ക് വരുന്നതിലൂടെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തെ തന്നെ ഉടച്ചു വാർക്കുവാൻ, നിൻ്റെ ജീവിതത്തിൻ്റെ പഴയ തുരുത്തിയെ നീ ഉപേക്ഷിച്ച് കളഞ്ഞിട്ട് പുതിയ തുരുത്തിയുടെ ഭാഗമായി മാറുവാൻ നിനക്ക് കഴിയുമെന്ന പുതിയ ദൗത്യത്തിലേക്കുള്ള വിളിയാണ് കർത്താവ് ഇവിടെ തരുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയുക. നമ്മളുടെയൊക്കെ ജീവിതങ്ങളിലുമുണ്ടല്ലോ പലപ്പോഴും നമ്മളെ ഒന്നിനും കൊള്ളരുതാത്തവനാണ്. ഇന്നലകൾ ഒത്തിരി കുറ്റപ്പെടുത്തലിൻ്റേതായിരിക്കാം, ഇന്നലകൾ ഒത്തിരി സങ്കടങ്ങളുടേതായിരിക്കാം, ഇന്നലെ ഒത്തിരി നിന്ദനങ്ങളുടേതായിരിക്കാം, ഒത്തിരി ക്ഷതങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ടാകാം, എന്തുമാകട്ടെ, പക്ഷേ നമ്മളെ കഴിവില്ലാത്തവനാണ് അല്ലെങ്കിൽ കഴിവില്ലാത്തവരാണ് എന്നൊക്കെ പറഞ്ഞ് മാറ്റി നിർത്തിയവരോ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഇടർച്ചകളിലോ ജീവിതത്തിലോ ഒന്ന് പാളിപ്പോയത് കൊണ്ടോ ക്ഷതങ്ങൾ കൊണ്ടോ ഒക്കെ നമ്മളെ തള്ളിപ്പറഞ്ഞവരോ ഒക്കെ ആരുമായിക്കൊള്ളട്ടെ, പക്ഷേ നീ ക്രിസ്തുവിലേക്ക് കടന്നു വരുന്നതിലൂടെ ഒരു പുതിയ രൂപാന്തര അനുഭവം, ഒരു പുതുവീഞ്ഞിൻ്റെ ചൈതന്യം നിനക്ക് പകരാൻ ക്രിസ്തുവാനുഭവത്തിന് കഴിയുമെന്ന തിരിച്ചറിവ്, ഒരു അതിന് പുതിയ തുരുത്തിയിലേക്ക് തന്നെ കടന്നു വരേണ്ടതുണ്ട്. പലപ്പോഴും നമ്മുടെ ജീവിതത്തെയൊക്കെ നമ്മൾ വെറുതെ ഇനി എനിക്ക് പോലും പ്രതീക്ഷകൾ അറ്റുപോയി എന്നൊക്കെ ഓർത്ത് വിചാരപ്പെട്ടിരിക്കുന്നവരാകാം നമ്മൾ ഈ വചനം കേൾക്കുന്നവർ. പക്ഷേ ഒന്ന് ചിന്തിക്കുക പ്രിയപ്പെട്ടവർ, പലപ്പോഴും ഇങ്ങനെ നിരാശപ്പെട്ടിരിക്കുമ്പോൾ പോലും ക്രിസ്തു നിന്നെ ചേർത്ത് പിടിക്കുന്നുണ്ട്, ക്രിസ്തു നിന്നെ ചേർത്ത് വിളിക്കുന്നുണ്ട്. ഒരിക്കൽ ഇങ്ങനെ ഒരു വിജനതയിലൂടെ, തണലേതുമില്ലാത്ത ഒരു വിജനതയിലൂടെ കുറേ സന്യാസികളും ശിഷ്യ സമൂഹവും കൂടി ഇങ്ങനെ നടന്നു പോവുകയാണ്. ഒരു മരത്തണൽ പോലുമില്ല, അവർക്കൊന്ന് വിശ്രമിക്കാൻ ഒരു മരത്തണൽ പോലുമില്ല, എല്ലാ മരങ്ങളുമൊക്കെ ആരൊക്കെയോ വെട്ടിയെടുത്തിരിക്കുന്നു. നേരത്തെ ഒത്തിരി വൃക്ഷച്ചാർത്തുകളൊക്കെ ഉണ്ടായിരുന്ന വഴികൾ തന്നെയാണ്, പക്ഷേ ഇന്നത് മുഴുവൻ ആരൊക്കെയോ വെട്ടിത്തീർത്തിരിക്കുന്നു. കാക്കക്കാലിൻ്റെ തണൽ പോലുമില്ലാതെ ഇവരിങ്ങനെ അലയുന്നതിനിടയിലാണ് എപ്പോഴോ ഒരു പാഴ്വൃക്ഷം ഇവർക്ക് കണ്ടെത്താനാകുന്നു, അതിൻ്റെ ചുവട്ടിൽ അല്പം തണൽ കിട്ടി ഇവരൊക്കെ കൂടി വിശ്രമിക്കുകയാണ്. അപ്പോൾ ഗുരു വെറുതെ ഇങ്ങനെ ശിഷ്യന്മാരോടായിട്ട് ചോദിക്കുകയാണ് ഈ മരത്തെക്കുറിച്ച്, എന്താകും പോലും ഈ മരം ആർക്കും വേണ്ടാതായത്. അപ്പോൾ ഉടനെ ശിഷ്യന്മാർ പറയുന്നു, ഓ ഇത് വെറും പാഴ്ത്തടിയല്ലേ, ഇതുകൊണ്ട് പ്രയോജനമൊന്നുമില്ലല്ലോ, അതുകൊണ്ട് ഇതാരും വേണ്ടാതെ വെട്ടി എടുക്കാതെ ഉപേക്ഷിച്ചു എന്നേ നമുക്ക് പറയാനാവും.
എന്ന് ശിഷ്യന്മാർ ഉടനെ തിരിച്ചു മറുപടി പറയും. അപ്പോൾ ഉടനെ ഗുരു അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങളും ഇതിനെ പാഴ്ത്തടിയെന്ന് തന്നെയാണോ വിശേഷിപ്പിക്കുക? അപ്പോൾ ശിഷ്യന്മാർ വൃക്ഷത്തെ വലിയ ഗഹനമായ അന്വേഷണമൊക്കെ നടത്തി എന്ത് തടിയാണെന്നൊക്കെ തിരിച്ചറിഞ്ഞിട്ട് അവർ പറയുന്നു, അതെ ഇത് തീർത്തും പാഴ്ത്തടി തന്നെ. അപ്പോൾ അവർ വളരെ അന്വേഷണത്തിൻ്റെ വ്യഗ്രതയോടുകൂടിയാണ് പറയുക. അപ്പോൾ ഉടനെ ഗുരു അവരെ തിരുത്തുന്നുണ്ട്, നോക്കുക നമുക്കിവിടെ ഇരിക്കാൻ ഈ തണൽ തരുന്നത് ഈ വൃക്ഷത്തിൻ്റെ ചുവടല്ലേ, നമുക്കെങ്കിലും ഇത് പാഴ്ത്തടിയാണ് എന്ന് പറഞ്ഞ് ഇതിനെ തള്ളി പറയാനാവുമോ? തീർച്ചയായും ആവില്ല. പ്രിയപ്പെട്ടവരെ, നിന്റെ ജീവിതത്തിലെല്ലാവരും ഇതുപോലെ തള്ളിപ്പറയുന്നുണ്ടെങ്കിൽ, നിന്റെ ജീവിതത്തിലെല്ലാവരും ഇതുപോലെ മാറ്റി നിർത്തുന്നുണ്ട് എങ്കിൽ, നോക്കുക നീ ക്രിസ്തുവിലേക്ക് വരിക. തണൽ തരുന്ന വൃക്ഷമായി നിനക്ക് ക്രിസ്തു നിന്റെ സമീപത്തുണ്ട് എന്ന് നീ തിരിച്ചറിയുക. ആ തിരിച്ചറിവാണ് ഇത് തരുന്ന ഏറ്റവും വലിയ ഒരു കാര്യമെന്ന് നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് നമ്മളുടെ ജീവിതങ്ങളിലെ പഴയ തുരുത്തികൾ പൊളിഞ്ഞു പോകട്ടെ, പഴയ തുരുത്തികളെ നമ്മൾ ഉപേക്ഷിക്കുക. ഇന്നലകളെ എന്തുമാകട്ടെ, ഇന്ന് ക്രിസ്തുവിലേക്ക് മടങ്ങി വരാനുള്ള ഒരു തീരുമാനം നമ്മൾ എടുക്കുക. നോക്കുക, വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്ന പാഠവും അത് തന്നെയാണ്. വേദപുസ്തകത്തിൽ മോശയുടെ ജീവിതം നമ്മളൊന്ന് നോക്കുക. മോശയുടെ ജീവിതം നമ്മൾ പഠിച്ചാൽ നമുക്കറിയാം, മോശ ജീവിതത്തിൽ വലിയ കഴിവുകളൊന്നുമില്ലാത്ത വ്യക്തിയാണ്. മാത്രമല്ല ഒരു കൊലപാതകം നടത്തിയവനാണ്, അപകർഷതാബോധം കൊണ്ട് നിറഞ്ഞവനാണ്. ദൈവം തൻ്റെ ജനതയുടെ വിമോചനത്തിന് വേണ്ടി മോശയെ തന്നെ തിരഞ്ഞെടുക്കുമ്പോൾ പുറപ്പാടിൻ്റെ പുസ്തകം 4:13 നമ്മൾ വായിച്ചെടുക്കുന്നുണ്ടല്ലോ. ദയചെയ്ത് മറ്റാരെയെങ്കിലും അയക്കണമേ എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ കരയുന്നവനാണ് മോശ. എനിക്ക് കഴിവുകളില്ലാത്തവനാണ് എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ കരയുന്നവൻ തന്നെയാണ്. പക്ഷേ ദൈവാനുഭവത്തിൽ നിറയപ്പെടുന്ന മോശ, ദൈവത്തിൻ്റെ ആത്മാവിനാൽ ദൈവത്തിൻ്റെ തേജസ് ദർശിക്കുവാൻ ഇടവരുന്ന മോശ, ആ മോശയെ തന്നെ തൻ്റെ ജനതയുടെ വിമോചകനായി കർത്താവ് തിരഞ്ഞെടുക്കുന്നു എന്നതാണ് കാര്യം. അപ്പോൾ പഴയ തുരുത്തിയിൽ അതെന്തുമായിക്കൊള്ളട്ടെ, പുതിയ തുരുത്തിയിലേക്ക് പുതുവീഞ്ഞാണ് പകരപ്പെടുന്നത് എങ്കിൽ തീർച്ചയായും അതൊരു പുതു ചൈതന്യത്തോടെ നിലനിൽക്കുക തന്നെ ചെയ്യുമെന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഇത് തന്നെയാണ് പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴും നമുക്ക് കിട്ടുന്ന പാഠം. കാരണം സമരിയാക്കാരിയെ നമ്മൾ കാണുന്നുണ്ടല്ലോ, ഒത്തിരി ഒത്തിരി പാരമ്പര്യത്തിൻ്റെ ഉറവയിൽ നിന്ന് കുടിക്കുന്നവൾ തന്നെയാണ്. യാക്കോബിൻ്റെ കിണറിൽ നിന്നാണ് ഞങ്ങൾ കുടിക്കുന്നത് എന്ന ഊറ്റം അല്ലെങ്കിൽ എന്ന അഭിമാനത്തോടുകൂടി തന്നെ നിൽക്കുന്നവൾ തന്നെയാണ്. ആഴമുള്ള യാക്കോബിൻ്റെ ഉറവയിൽ നിന്ന് തന്നെ കുടിച്ചിരുന്നവൾ, അതിൻ്റെ ബലമുണ്ടായിരുന്നവൾ. പക്ഷേ നോക്കുക, ക്രിസ്തുവിൻ്റെ ജീവിതം അവളെ അപ്പാടെ മാറ്റിമറിച്ച് കളഞ്ഞു. ക്രിസ്തുവിൻ്റെ സാമീപ്യം അവളെ അപ്പാടെ മാറ്റിമറിച്ച് കളഞ്ഞു എന്ന് നമ്മൾ വചനത്തിൽ വായിക്കുന്നു. ക്രിസ്തുവിൻ്റെ സാന്നിധ്യം അവളുടെ യാഥാസ്ഥിതികത്തിൻ്റെ പഴയ ഉറവകളെ മുഴുവൻ ഉടച്ചു കളയുകയും ആ മൺകുടം അവിടെ ഉടച്ചു കളഞ്ഞിട്ട് അവൾ പിന്നീട് ഏറ്റവും വലിയ പ്രഘോഷകയായി ക്രിസ്തുവിൻ്റെ സാക്ഷ്യമായി അവൾ പിന്നീട് മാറുകയും ചെയ്യുന്നു. അപ്പോൾ ആ യാഥാസ്ഥിതികത്വത്തിൻ്റെയും നമ്മുടെ ഉള്ളിൽ നിൽക്കുന്ന കർക്കശമായ ശാഠ്യങ്ങളുടെയും ഒക്കെ ആ പഴയ തുരുത്തികളെ പൊളിച്ചു കളയണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, ആ പുതുവീഞ്ഞ് ഈ പുതിയ തുരുത്തിയിലേക്ക് പകരപ്പെടേണ്ടതുണ്ട്. ഇത് വേദപുസ്തകം വിശുദ്ധ തിരുവചനം നമുക്ക് തരുന്ന പാഠം അത് തന്നെയാണ്. ശിഷ്യന്മാരുടെ ജീവിതവും നോക്കുക, ശിഷ്യന്മാരുടെ ജീവിതവും ഇതുതന്നെയല്ലേ നമ്മളെ പഠിപ്പിക്കുന്നത്? ഭയത്തിൻ്റെ ഭയാതുരതയുടെ അടച്ചിട്ട മുറികളിൽ ഒളിച്ചിരുന്നവരാണ് അവർ. ക്രിസ്തുവിൻ്റെ കൂടെ 3.5 വർഷം നടന്നിട്ട് പോലും അവർക്ക്, പ്രത്യേകിച്ച് ക്രിസ്തു ക്രൂശിലേക്ക് നടന്നു കയറുന്ന സമയത്ത്, അവർ ഒരിക്കലും ക്രിസ്തുവിനെ പിൻപറ്റുവാനോ ക്രിസ്തുവിനോട് കൂടെ ചേർന്ന് നടക്കുവാനോ ഒന്നും അവർക്ക് കഴിഞ്ഞിരുന്നില്ലല്ലോ. പക്ഷേ നോക്കുക, അവർ അടച്ചിട്ട മുറിക്കുള്ളിൽ കർത്താവിൻ്റെ വാഗ്ദത്തമായ പരിശുദ്ധാത്മാവെന്ന പുതുവീഞ്ഞിനെ പ്രതീക്ഷിച്ചിരുന്നു കഴിയുമ്പോൾ, ആ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം അവരുടെ ഉള്ളങ്ങളിൽ നിറച്ചു കഴിയുമ്പോൾ അവരുടെ ഭയത്തിൻ്റെ തുരുത്തികളെ പൊളിച്ചു കളയുന്നു. ഭയത്തിൻ്റെ തുരുത്തികളെ പൊളിച്ചു കളയുന്നു. ലോകത്തിൻ്റെ അതിരുകളോളം, ലോകത്തിൻ്റെ അറ്റത്തോളം ക്രിസ്തുവിൻ്റെ സാക്ഷ്യമായി ഓടി നടക്കുവാൻ, ഈ സഭയെ കെട്ടുപണിയുവാൻ. പ്രിയപ്പെട്ടവരെ, അവർക്ക് എവിടെ നിന്നാണ് ഈ ശക്തി വന്നത്? തീർച്ചയായും നാം തിരിച്ചറിയണം. ആ പുതിയ തുരുത്തിയിലേക്ക് പകരപ്പെടുന്ന പുതുവീഞ്ഞിൻ്റെ ചൈതന്യം തന്നെയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ആ പുതുവീഞ്ഞിൻ്റെ ചൈതന്യം നിൻ്റെയും എൻ്റെയും ഉള്ളിലേക്ക് കടന്നു വന്നു കഴിയുമ്പോൾ അത് നമ്മുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നതാണ്. വിശുദ്ധ പൗലോസ് അപ്പോസ്തോലിൻ്റെ ജീവിതവും നമ്മളെ പഠിപ്പിക്കുന്നത് തന്നെയല്ലേ? ദൈവാനുഭവത്തിൻ്റെ വലിയ നിറവ് പൗലോസ് അപ്പോസ്തോലിൻ്റെ ജീവിതത്തിലുണ്ടാകുമ്പോൾ അന്ധമായ യഹൂദമതത്തിൻ്റെ കർക്കശ്യത്തിൻ്റെ തുരുത്തികളെ പൊളിച്ചിട്ട് തന്നെ പൗലോസ് അപ്പോസ്തോലൻ പുറത്തു വരുന്നു. അതുകൊണ്ട് ആ പുതുവീഞ്ഞിൻ്റെ ചൈതന്യത്തിലേക്ക് നമ്മൾ കടന്നു വരിക. പുതുവീഞ്ഞ് പുതിയ തുരുത്തിയിലേക്കാണ് പകരപ്പെടേണ്ടത് എന്ന തിരിച്ചറിവ് നിൻ്റെ ഇന്നലെകളുടെ ജീവിതങ്ങളിലേക്കല്ല, ഇന്നലെയുടെ സങ്കടങ്ങളിലേക്കല്ല, പുതുവീഞ്ഞ് കർത്താവിൻ്റെ അഭിഷേകമാകുന്ന പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമാകുന്ന പുതുവീഞ്ഞ് നിൻ്റെ പുതിയ ജീവിതത്തിലേക്ക് നിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അത് നിന്നെ പുതിയ തുരുത്തിയായി രൂപാന്തരപ്പെടുത്തും. അത് പഴയ തുരുത്തികളെ പൊളിച്ച് ഭേദിച്ച് നിന്നെ രൂപാന്തരപ്പെടുത്തുന്ന ശക്തിയാവും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തോലൻ ആ ഒരു തിരിച്ചറിവിൽ നിന്ന് തന്നെയാണ്
വളരെ ശക്തമായി ജീവിതത്തിൽ അനുഭവിച്ച തിരിച്ചറിവിൽ നിന്നാണ് പൗലൂസ് അപ്പോസ്തോലൻ കൊലോസ്യ ലേഖനം അതിൻ്റെ 3-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യത്തിലൂടെ നമ്മളോട് ഇപ്രകാരം പറയുക. സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായയ്ക്കനുസൃതമായി നവീകരിക്കപ്പെടുന്ന പുതിയ മനുഷ്യനെ നീ ധരിക്കുക. നവീകരിക്കപ്പെടുന്ന സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായയ്ക്കനുസൃതമായ നവീകരിക്കപ്പെടുന്ന പുതിയ മനുഷ്യനെ ധരിക്കുക. പ്രിയപ്പെട്ടവരെ, നീ നമ്മളെ കർത്താവേൽപ്പിക്കുന്ന ദൗത്യം അതാണ്. അപ്പോസ്തോലൻ പ്രത്യേകം ഉറപ്പപ്പെടുത്തുന്നത് അതാണ്. സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായയ്ക്കനുസൃതമായി നവീകരിക്കപ്പെടുന്ന പുതിയ മനുഷ്യനെ ധരിക്കാൻ, ക്രിസ്തുവിൽ പുതിയ മനുഷ്യനെ നമുക്ക് ധരിക്കുവാൻ കഴിയണം. അതിന് പഴയ തുരുത്തികൾ പൊളിയപ്പെടേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തോലൻ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 4-ാം അധ്യായം 22 മുതലുള്ള വാക്യങ്ങളിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ടല്ലോ. നിങ്ങളുടെ പഴയ ജീവിത രീതികളിൽ നിന്ന് രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതമായ പഴയ മനുഷ്യനെ നമ്മൾ ദൂരെയേറി, പഴയ തുരുത്തികളെ നമ്മൾ ഉപേക്ഷിക്കുക. നിങ്ങൾ മനസ്സിൻ്റെ ചൈതന്യത്തിൽ നവീകരിക്കപ്പെട്ട യഥാർത്ഥമായ വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിക്കുക. പുതിയ മനുഷ്യനെ, അതേ പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിൽ പുതിയ രൂപാന്തരം നമ്മളിലുണ്ടാവുക. ക്രിസ്തുവിൽ പുതിയ രൂപാന്തരം. നമ്മളുടെ ഇന്നലകൾ എന്തുമാകട്ടെ പ്രിയപ്പെട്ട സഹോദര, നിൻ്റെ ജീവിതത്തിൻ്റെ ഇന്നലകൾ എന്തുമാകട്ടെ, വീണ്ടും ഞാൻ ആവർത്തിച്ചത് തന്നെ പറയുകയാണ്, നമ്മുടെ ഇന്നലകളുടെ സങ്കടങ്ങളിലും ഇന്നലകളുടെ ജീർണതകളിലുമല്ല, നിനക്കൊരു പുതിയ ജീവിതമുണ്ട്. ക്രിസ്തുവിലേക്ക് കടന്നു വരുന്നവൻ, 2 കൊരിന്ത്യർ 5:17 പൗലോസ് അപ്പോസ്തോലൻ ഓർമ്മപ്പെടുത്തുന്നുണ്ടല്ലോ. ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടി അത്രേ. പഴയത് കടന്നുപോയി. അവൻ സഭയാകുന്ന തുരുത്തിയിലേക്ക് കടന്നു വരുന്നതിലൂടെ, സഭയുടെ ജീവചൈതന്യത്തിൻ്റെ ഭാഗമായി മാറുന്നതിലൂടെ പഴയത് കടന്നു പോകുന്നു. ഇന്നലെയുടെ സങ്കടങ്ങളിലും ഇന്നലെയുടെ ജീർണതകളിലും ഇന്നലെയുടെ മലിനതകളിലും കടന്ന് നട്ടം തിരിയേണ്ടവരല്ല. നമ്മൾ കുറ്റിയിൽ കെട്ടിയ കാളയെപ്പോലെ അതിനു ചുറ്റും വട്ടമലയേണ്ടവരല്ല നമ്മൾ. നമുക്കൊരു പുതുയുഗമുണ്ട്, ഒരു പുതു ചൈതന്യമുണ്ട്, പുതു ജീവിതമുണ്ട്. ഈ തിരിച്ചറിവ് നമ്മളുടെ ജീവിതങ്ങളിൽ ഉണ്ടാകട്ടെ. അതുകൊണ്ട് പുതുവീഞ്ഞിൻ്റെ ചൈതന്യത്തിലേക്ക് നമ്മൾ മടങ്ങി വരാൻ, പുതിയ തുരുത്തിയിലേക്ക് പുതുവീഞ്ഞ് പകരപ്പെടുന്ന അഭിഷേകം നമ്മളിൽ നിറയുവാൻ, ക്രിസ്തുവിൻ്റെ അഭിഷേകത്തിലേക്ക്, പരിശുദ്ധാത്മാവിൻ്റെ നിറവിലേക്ക് നമ്മൾ കടന്നു വരാൻ, അതിനുവേണ്ടി പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സുകളെ നമ്മൾ ഒരുക്കണം. അത് ഒരു സൂചന കൂടി പറഞ്ഞുകൊണ്ട് ഈ ശുശ്രൂഷ നമുക്ക് അവസാനിപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മൾ കാണുന്നുണ്ടല്ലോ കർത്താവിൻ്റെ അന്ത്യത്താഴത്തിൽ കർത്താവ് അപ്പവും വീഞ്ഞുമെടുത്ത് ആശീർവദിച്ചുകൊണ്ട് തൻ്റെ ശിഷ്യ സമൂഹത്തിന് കൊടുക്കുന്നുണ്ട്. തൻ്റെ ശിഷ്യ സമൂഹത്തിന് കൊടുത്തുകൊണ്ട് യേശു അവിടെ വിളംബരം ചെയ്യുന്ന ആ വീഞ്ഞ്, പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം യേശുവിൽ സംജാതമായ പുതിയ രക്ഷയുടെ പുതുവീഞ്ഞ് തന്നെയാണ്. ഇതെൻ്റെ രക്തമെന്ന ആ പുതിയ രക്ഷയുടെ പുതുവീഞ്ഞ് തന്നെയാണ്. ഈ പുതുവീഞ്ഞാണ് പ്രിയപ്പെട്ടവരെ ഓരോ ഞായറാഴ്ചകളിലും അർപ്പിക്കപ്പെടുന്ന വിശുദ്ധ ബലിയിലൂടെ, വിശുദ്ധ കുർബാനയിലൂടെ നാം സ്വീകരിക്കുന്നത് എന്ന തിരിച്ചറിവ് കൂടി നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ആ വീഞ്ഞ് തീർച്ചയായും നമ്മളുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നതാവും, നമ്മളുടെ ജീവിതങ്ങളെ മാറ്റിമറിക്കുന്നതാവും. അതുകൊണ്ട് ആ രൂപാന്തരപ്പെടുത്തുന്ന പുതുവീഞ്ഞിൻ്റെ ചൈതന്യത്തിലേക്ക്, പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിനക്ക് കടന്നു വരാൻ കഴിയുമോ? ആ പുതുവീഞ്ഞ് പുതിയ തുരുത്തിയിൽ സ്വീകരിക്കുവാൻ നിനക്ക് കഴിയുമോ? അത് തീർച്ചയായും നിൻ്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തും, നിൻ്റെ ജീവിതത്തെ പുതുക്കിപ്പണിയും. അതുകൊണ്ട് ഇന്നലകളുടെ തുരുത്തികൾ എന്തുമാകട്ടെ, അത് നമുക്ക് മാറ്റിവയ്ക്കാം. നിർജീവമായിരുന്ന കൽഭരണികളെ കാസകളാക്കി മാറ്റുന്ന രൂപാന്തരത്തിലേക്ക് നമുക്ക് കടന്നു വരാം. അതിനായി പ്രിയപ്പെട്ടവരെ, വിശുദ്ധ കുർബാനയിലെ പുതുവീഞ്ഞിൻ്റെ ചൈതന്യത്തിലേക്ക്, രക്ഷയിൽ സംജാതമാകുന്ന, യേശുവിൽ സംജാതമാകുന്ന പുതുവീഞ്ഞിൻ്റെ രക്ഷയിലേക്ക് നമുക്ക് കടന്നു വരാം. അതിനായി ഓരോ ദിനവും നമ്മളെ ഒരുക്കാം. അതിനായി നമുക്ക് നമ്മളെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം. അങ്ങനെ ക്രിസ്തുവിൽ ഒരു പുതിയ ജീവിതം നമുക്ക് കൈവരട്ടെ. ക്രിസ്തുവിൽ രൂപാന്തരപ്പെട്ട ഒരു നവജീവിതം നമുക്ക് കൈവരട്ടെ.